ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോഴുള്ളത് തലശ്ശേരിയിലെ ഒരു ജെൻസ് സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലാന്നുള്ളത് AVK 4 റോഡിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, പുതിയ ബസ് സ്റ്റാൻഡില്. അപ്പൊ ജെൻസ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താണ് സംഭവം. ജെൻസിന്റെ ഒരു തരംഗം തന്നെയാണ് അവിടെ. ഈ ജെൻസ് റെഡിമെയ്ഡ്സ് കളക്ഷൻസ് മൊത്തം അവിടെയാണ്. ആ ഒരു ഏരിയ ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെറൈറ്റി ഡിസൈൻസുള്ള ഡ്രസ്സ്, കാരണം ശരിക്കും നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതേപോലെയുള്ള തകർപ്പൻ സ്ഥലമാണ്. അപ്പം നിങ്ങളെ ആ ഭാഗം അവിടെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. സോ അത് വളരെ മനോഹരമാണ്. നിങ്ങൾ അവിടെയുള്ള കുറേ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവമെന്ന്. അപ്പം നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ലോഫ്റ്റ് എന്നാണ് ഷോറൂമിന്റെ പേര്. അവിടെ വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ശ്രാവണ? മാരകമായിട്ടുള്ള കളക്ഷൻ ഉണ്ട്. ഇതാ നമ്മുടെ നമ്മളെ ചെക്കനുണ്ട്. എല്ലാം ചെറു ചെറുക്കന്മാരാണ്, ഭയങ്കര സംഭവം കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ ആ സ്ട്രീറ്റിൽ നമ്മൾ നടന്ന് ഏത് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഓടിക്കറിയ മച്ച റെഡി അങ്ങനെ ഭയങ്കര ഇതാണ്. ഇവരുടെയൊക്കെ സ്പിരിറ്റും എനർജിയും ഒക്കെ ഇല്ലേ. നമ്മൾ തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഭയങ്കര സംഭവം ശരിയല്ലേ ശ്രാവണ? തലശ്ശേരി വേറൊരു ലെവലാണ്. അതായത് അത് ഡ്രസ്സിങ് ആയിക്കൊള്ളട്ടെ, റൈഡിങ് ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും ജെൻസിന് ഭയങ്കര തരംഗമാണ്. അപ്പോൾ അത് ഇവിടെയൊക്കെ കാണാനുണ്ട്, ഈ ഏരിയ കാണാനുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ കുറേ ഷോപ്പുകളുണ്ട്, ആ ഷോപ്പുകളിലൊക്കെ നമുക്ക് കയറി ഇറങ്ങാം. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. കാരണം അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ ഇല്ലേ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല, അത് കാണിക്കാം നിങ്ങൾക്ക്. ഇങ്ങനെയൊന്ന് ഒരു കുളിരി കോരാം അല്ലേ, കുളിരി കോരും, നമ്മൾ കോരും, പവർ വരട്ടെ എന്നല്ലേ. ഫ്രഞ്ച് അല്ലേ, ഷൂസിന്റെ കുറെ കാറ്റഗറീസ് ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയിൽ ഇവർ സെറ്റ് ചെയ്തതാണ്ടല്ലേ. തലശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻസിന്റെ മെയിൻ സ്ഥലം കേട്ടോ. വേറെ എവിടെയില്ലാതെ അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. മൊത്തം തലശ്ശേരി പിള്ളേർ തന്നെ ഭയങ്കര യോയോ ആണ്. ഈ ഫ്രഞ്ച് എന്ന് പറഞ്ഞ പേര് ഇടാൻ കാരണം എന്താ? ഒരു വെസ്റ്റേൺ ടച്ച് അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഓക്കെ, ഇതാണ് ലെവൽസ് എന്ന് പറഞ്ഞ ഷോറൂം. ലൈറ്റിംഗ് കണ്ടേ, ഇവരെ ഫുള്ള് ഫാഷനാണ് കേട്ടോ. ജെൻസ് ആണെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ സ്ട്രീറ്റ് മൊത്തം ആ ഒരു ലെവലിലാണ്. ഫുള്ള് ബ്രിക്സൊക്കെ ബ്രിക്സ് സ്റ്റൈലിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവർ ഇൻറ്റീരിയർ വെച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടു. ഓൾഡ് സ്കൂൾ, ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഓൾഡ് സ്കൂൾ എന്നിട്ട് ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്ത്? അത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്ക് സ്ട്രൈക്ക് ചെയ്യും. ആ അതാണല്ലേ പേര്, അടിപൊളി ഇന്റീരിയർ. ട്രോഫി എന്താ കാണുന്നത്? ഓ, അപ്പൊ ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ? ക്രിക്കറ്റ് അല്ലേ. ആഹാ, അത് ശരി. ചാമ്പ്യന്മാരാണ് റണ്ണേഴ്സ് ആണ്. വിന്നേഴ്സ് ആരാ? വിന്നേഴ്സ് അപ്പുറം. ആരാലും ഒന്ന് കേറിപ്പോ. ഇതേപോലെ ഒരു ഗ്ലോവിന്റെ ഉള്ളിൽ കണ്ട ഷൂക്ക് എങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്ത് ഒരു ഗ്ലോവിന്റെ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ചിരിക്കണം. ഹായ്, ഇതാണ് റീലോഡ് അല്ലേ.
ഓരോ ഓരോ സ്ഥലത്ത് ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് കൺസെപ്റ്റ് ഇവർ ഉണ്ടാക്കിയിരുന്നു. അത് തന്നെ ഓരോ സ്റ്റൈലാണ്. ഇത് ഇത് ഇതൊക്കെ പേഴ്സ് ആണല്ലേ, പേഴ്സ് ഗ്ലൗ അല്ല ഗ്ലാസ് അല്ലേ, സൺ ഗ്ലാസ്. റീലോഡ് റീലോഡ് ഷോപ്പ് റീലോഡ് എന്താ പേര് ഇടാൻ കാരണം? റീലോഡ് റീലോഡ് വീണ്ടും ലോഡ് ചെയ്യാം, വീണ്ടും ലോഡ് ചെയ്യാം. ഓക്കെ തന്നെ ശരി. ഹലോ ഭയ്യാ, ഹൗ ആർ യു? നമ്മളെ ഹെയർ കട്ടിംഗ് സലോൺ. എന്റെ മുടി കട്ടിയോ? അല്ല ലൈറ്റിംഗ് എല്ലാം കണ്ട ലൈറ്റാ. ഇത് ഓപ്പണോ? സലൂണിന്റെ നെയിം ക്യാ? എക്ലിപ്സ്. എക്ലിപ്സ് അടിപൊളി പേരല്ലേ. എക്ലിപ്സ് ആയിരുന്നു ഒരു ബ്രാൻഡ്, ആൽബത്തിന്റെ പേരല്ലേ. കുറെ ടാക്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ട്രെൻഡ് എന്തെങ്കിലും കാണിക്കും. ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ ശരി, താങ്ക് യു. ഹായ്, നല്ല കളറാണ് കേട്ടോ, സൂപ്പറാണ്. കളറായിട്ടുണ്ട് ലൈറ്റൊക്കെ. അതേപോലെ ഇവരുടെ നിങ്ങളുടെ ഡിസ്പ്ലേ ഭയങ്കര സൂപ്പറാണ്. എന്തേലും വേറെ എന്തേലും ഷോപ്പിന്റെ? വൈറ്റനിങ്. ഓക്കെ ഹായ്. നിങ്ങളെ ഡാവിഡ് ഓഫ് അല്ലേ? ഓ സാർ ഡാവിഡ് ഓഫ്. ആ ഇത് പൊളിയാണ് സാർ, ഒരു വുഡിൽ ചെയ്തത്, വിനീറിൽ ചെയ്തല്ലേ. ഇതാണ് എക്സ്ട്രീം ഫാഷൻസ് നടത്തുള്ള ഷോറൂം. ജീനിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് സൂപ്പറാണ് കേട്ടോ. ഓക്കെ ബോസ്, താങ്ക് യു. അപ്പം ശരി, കാണാം. A broken glass while I'm thinking in my head. I mind my own, I don't even break a sweat. Oh, this matters, is it safe? Why are you still living vain? I'm not the one, you're the victim of your own mistake. Main yoda shoes um idokkiyana le. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നിങ്ങളെ പേര് എന്താ സെലക്ട് ചെയ്യാൻ കാരണം? കെൽവിൻ എന്ന് പറഞ്ഞു എന്തെങ്കിലും അതില് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നിയത് കെൽവിൻ ആണ്. ഓക്കെ ബ്രോ, താങ്ക്സ്. കേട്ടോ തലശ്ശേരിക്കാരെക്കൊണ്ട് വയ്യ. ഒരു ഗംഭീര പ്രസൻറ്റേഷൻ. ഇവർ ഇൻറ്റീരിയറിന് പൈസ നല്ലോണം ഫുള്ളല്ലേ, നല്ലോണം പൈസ ഇളക്കും. എന്ത് പറഞ്ഞാലും ഇൻറ്റീരിയർ ഗ്ലാമർ ലുക്കാണ് കേട്ടോ. ഇതെന്താണ് സംഭവം? ഇത് ഹാങ്ങിങ് ജസ്റ്റ് ആ ഒരു സ്റ്റൈലിന് വെച്ചതാണ് അല്ലേ ഇതിൽ ചെയ്തിട്ട്. നിങ്ങളെ ഡച്ച് അല്ലേ, ഡച്ച് ലുക്കാക്കിയതാ ഇത്. നമ്മളെ പണ്ടത്തെ ടെലിഫോൺ ടെലിഫോൺ ടൈപ്പ് ആക്കിയ ടെലിഫോൺ ബൂത്ത്. ഒന്നും പറയാനില്ല മോനെ, സൂപ്പറാണ്.
റോസ് വെറൈറ്റികൾ മാത്രം ശരിൻ്റെ കുട്ടിയതെ ഉള്ളിൽ പഴയ റാൻഡൽ വളക്കിൻ്റെ ഉള്ള ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ലൈറ്റിംഗ് ആണ്. ഇവിടെ വന്നിട്ട് ഹാങ് ഓവർ ആവാണ്ടെന്താ ഹാങ് ഓവർ എന്നാണ് വെറൈറ്റി പേരാണ് ഹാങ് ഓവർ. എന്താ അതാ പേര് കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ ഈ ഇടുമ്പോ പെട്ടെന്ന് ആള് കാച്ച് ചെയ്യുന്ന ഫാനെല്ലാം അടിപൊളിയാണ്. ഫാന് ബ്ലാക്ക് എ സി ഒക്കെ ബ്ലാക്ക് ആക്കി വെച്ചിട്ട് ഒരു പൊളിയാണ് കേട്ടാ. തലശ്ശേരി ഇങ്ങനെ ഒരു ഈ ഫാഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ ഒരു ഇന്റീരിയറിൽ ഇത്രയും വെറൈറ്റി കൊണ്ടുവരുന്ന ആള് എനിക്കൊന്ന് കേരളത്തിൽ ഉണ്ടാവില്ല. ഇത്രയും സൂപ്പർ ആയിട്ട് തലശ്ശേരി ഈ സ്ട്രീറ്റിൽ ഇവിടെയുള്ള സൂപ്പർ ഇന്റീരിയർ, കാരണം എനിക്ക് തോന്നുന്നു നിങ്ങള് ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ട് ഇവിടെ ഇന്റീരിയർ ഉണ്ടാകും. ലക്ഷങ്ങൾ പൊട്ടിക്കുന്ന നമ്മള് വർഷാവർഷം എല്ലാ ഷോപ്പുകാരും ഇന്ത്യയിൽ മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാ വർഷവും ട്രെൻഡ് അല്ലാണ്ട് വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാറ്റുമ്പോൾ ആൾക്കാർക്ക് പുതുമ തോന്നും. അതെ 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 ഷോപ്പിനെ അതെ. പിന്നെ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഡിഫറെന്റ് അപ്രോച്ച് കൊണ്ടുവന്നേ പറ്റും അല്ലേ? യൂത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആ. അതെ അതെ എനിക്കറിയാം. അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കിട്ടുന്നുണ്ടല്ലേ? ഒരു ഷോപ്പിലില്ല, ഒരു ഷോപ്പില്. അതെ അതെ അതെ. ബോസ് അപ്പൊ ശരി, നമുക്ക് കാണാം. ബൈ ബൈ. ഓക്കെ ഹായ്. അടിപൊളി എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഇവർ കൊണ്ടുവരും കേട്ടോ. ഇതാ ഇത് പഴയ റേഡിയോ അല്ലേ, ഹാം റേഡിയോ അല്ല, അത് പഴയ യാഷികൻ്റെ ക്യാമറ പഴയ ടൈം പീസ്. അതാ മോനെ മറ്റേ ടൈം പീസൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ വെറൈറ്റി ട്രെൻഡ്സ്. ഒരു പ്രിസൺ ലുക്കാണല്ലോ ഇത്. ജയിലി തന്നെയാ, ജയിലിന്റെ വാതിലാന്ന് തോന്നല്ലോ. ആ ഒരു ലുക്കിലാണ് സംഗതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോങ് നിങ്ങൾ എന്താ പേര് കൊടുക്കാൻ കാരണം? എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന വ്യത്യസ്ത, മൊത്തം പേരും വ്യത്യസ്തമാണ്. ഇവിടെയുള്ള മൊത്തം പേരും ഡച്ച്, നല്ല ഡിഫറെന്റ് പേര്, നല്ല ട്രെൻഡ്സ് ഇവർ കൊണ്ടുവരുന്ന അപ് ടു ഡേറ്റ് ആണ്. അപ്ഡേറ്റ് ഓക്കെ ബോസ്, ഇപ്പൊ കാണാം. ഓക്കെ ഹായ്. ഹൂ അല്ലേ? ഹൂ എച്ച് യു, എച്ച് യു ആണോ ഹൂ ആണോ? എച്ച് യു. ചെരുപ്പൊക്കെ കെട്ടിത്തൊക്കെ ഒരു വെറൈറ്റി കണ്ടിട്ടല്ലേ. ബ്രാൻഡ്സ് എല്ലാം ഉണ്ടാവല്ലേ? ആ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട്. ബ്രാൻഡ് ഐറ്റംസ് ഓക്കെ. അപ്പൊ ശരി, ഓക്കെ എല്ലാരും നിക്കുന്നതാ. കെൽവിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പ്, നേരത്തെ ഒരു ഷൂവിൻ്റെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കെൽവിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പ്. നമ്മളെ സ്ട്രീറ്റ് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ കൺസെപ്റ്റാണ് ഇവർ എല്ലാം ചെയ്തിരിക്കുന്നത്. പൂ ബോങ് അടിപൊളിയാണല്ലോ ഇവരുടെ
ടീഷർട്ടിന്റെ ഏരിയ ആണ് കേട്ടോ, കംപ്ലീറ്റ് ടീഷർട്സ് ആണ്, വെറൈറ്റി ടീഷർട്സ് ഒക്കെ അവൈലബിൾ ആണ്. ലാപ്ടോസ് അല്ലേ? എന്താ പേര്? ആ പേരിടാൻ കാരണം എന്താ? ലാപ്ടോസ് അറിയില്ല, അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും അങ്ങനെ തന്നെ പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ല, ഒന്ന് അട്രാക്ട് ചെയ്യാൻ ഒരു പേരല്ലേ. സെറ്റ് സ്പോർട്സ് ഗ്രീനിഷ് ലുക്കിലാണല്ലേ, സ്പോർട്സ് ഐറ്റംസ് ആണല്ലേ മെയിൻ. യെസ്, ദ വെറൈറ്റി പ്രസന്റേഷൻ വീണ്ടും. ബോസ് എന്തല്ല, ഇതാണ് കെ എൽ 58, കെ എൽ 58. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് അല്ലേ, നിങ്ങൾ പൊളിയാട്ടാ. ആ ഇത് ചെയ്തതാ? ഇത് ചെയ്ത് എടുത്തതാണല്ലേ ടീഷർട്ട്? ടീഷർട്ട് റിംഗ് ചെയ്തിട്ട് ഓൾഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നല്ല പ്രസന്റേഷൻ ആക്കി കേട്ടോ, നിങ്ങൾ സൂപ്പർ ആക്കി. ഇത് പിന്നെ ഈ പിന്നെ എമർജൻസി അല്ലേ, പണ്ട് എനിക്ക് തോന്നുന്നത് ആ ജപ്പാൻ വീട് എനിക്കറിയാം, എൻ്റെ ഒക്കെ ചെറുതിൽ ഈ എമർജൻസി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ച് ഇതല്ലോ, ഇതാ ഒരു വലിയ ട്രോഫി ഉണ്ട്. കളിച്ചിട്ട് കിട്ടിയതാ? നിങ്ങളാണോ വിന്നറ്? വിന്നേഴ്സ് ഏതിന്റെ? ടെലി ടവർ ക്രിക്കറ്റിന്റെ വിന്നേഴ്സ് ഇവരാണ്, റണ്ണർ അപ്പ് നമ്മൾ അപ്പുറത്ത് കണ്ടു, ട്രോഫി കണ്ടു, അപ്പൊ ഇവരാണ് കേട്ടോ വിന്നർ. തരിശേരിന്റെ ഒരു അല്ല, തരിശേരിനെ സൂചിപ്പിക്കാൻ ഒരു വൃത്തികള് അതിലൊക്കെ ഏഴ് പോലെ, അപ്പൊ 58 വന്ന പാട്, മാറ്റിയ പാട് അല്ലേ കെ എൽ 13 എല്ലാം. ഓക്കെ, ആ ഇവിടെ ഞാൻ മെയിൻ വരാൻ കാരണം നിങ്ങളുടെ ഈ ഒരു ഇന്റീരിയറിനെ ഒന്ന് കാണിച്ചിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാ മോനെ സ്കൂട്ടർ, ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ സ്കൂട്ടർ ഇങ്ങനെ ചിരിച്ച് വെച്ചാണ്ട്, നിങ്ങൾ നോക്കോ വന്ന് കാണാം. ഒളിയ പഴയ സ്കൂട്ടർ അവര് അതേപോലെ ചിരിച്ചാടെ വെച്ചിന് പെയിന്റ് അടിച്ചിട്ട്, എന്താ പറയണ്ടേ, സൂപ്പർ കേട്ടോ. കൺസെപ്റ്റ് ഒന്നും പറയാനില്ല, ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ഐറ്റംസ് അല്ലേ ശ്രാവണേ, ഫുൾ ഡിഫറെൻ്റാ. ഏത്? ഹായ് ഫ്രണ്ട്സ്, കണ്ടിട്ടില്ലേ നമ്മുടെ സ്കൂട്ടർ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, പൊളിയാണ്. ഫാഷന് വ്യത്യസ്തമായിട്ടുള്ള രൂപവും ഭാവവും ഒക്കെ കൊടുത്തിട്ടാണ് ഇവരുടെ പരിപാടി കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു ഷോപ്പിൻ്റെ? കരീബിയൻ ഹെഡ്. കരീബിയൻ ഹെഡ്, കരീബിയൻ ഹെഡ്, അടിപൊളി പേരല്ലേ, അത് ആരും ഓർക്കുന്ന പേരാണ് കേട്ടോ, കരീബിയൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് മറക്കേ ഇല്ല. യെസ്, വളരെ നികൃഷ്ട ജീവികളായിരുന്നു അല്ല കരീബിയൻ, അതിന്റെ ലുക്ക് എന്തെന്നെ പേര് കണ്ടാൽ തന്നെ കിടു കിടു ഒന്നും പറയാനില്ല. നമ്മളോട്ടെ ഹലോ
പിന്നെ നമ്മളെ ഈ ഷോപ്പിലെ പേരെന്താ ഇതിന്റെ? അലി ഓപ്പ് അല്ലേ? പേര് വായിക്കാൻ തന്നെ പാട് പറ്റുന്ന കേട്ടോ, എല്ലാരും പറയുന്നുണ്ടാവല്ലേ ഇതിന്റെ പേര് ആദ്യം നിന്നോട് ചോദിക്കണം. വല്ലാതെ പേര് പക്ഷെങ്കിലും സൂപ്പർ ആട്ടാ പേര്, കാണും വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും. അപ്പൊ നമ്മള് ആദ്യം ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഓ ഒരു പേര് പിടികിട്ടാതെ ഒരു പേരുണ്ടല്ലോ, അലി ഓപ്പ് അല്ലേ? ഞാൻ അലി പോപ്പ് ആദ്യം നോക്കി ഇടോ. ആ ജീപ്പ് എന്തപ്പാ കണ്ടിരാ, മരത്തിനെ കൊണ്ടൊരു ജീപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര പ്രസന്റേഷൻ കേട്ടോ. ഇതെന്താ പറയാൻ അല്ലേ, സ്പാർട്ടൻസിന്റെ ക്രൗൺ ആണ്. പിന്നെ കൊറേ വെറൈറ്റി ഓ മമ്മി, പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് വരാൻ വേണ്ട, ആന്റി കളക്ഷൻസ് അങ്ങനെ പല കാര്യങ്ങളും. ഗിറ്റാറ് പിന്നെ പഴയ കുറെ കാര്യങ്ങൾ അല്ലേ. സ്പാർട്ട സ്പാർട്ട എന്ന് പേരിടാൻ കാരണം എന്തോ, സ്പാർട്ട സ്പാർട്ടൻസിന്റെ ഹിസ്റ്ററി മൂവി സ്പാർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിനെ അതിനെ ബേസ് ചെയ്തിട്ട് സ്പാർട്ടൻസ് ആ പേരിട്ടു അല്ലേ. ഹൈ ബോസ്, അമിഗോസ്. ഇവരുടെ ഇന്റീരിയർ മുകളിലത്തെ ടോപ്പ് സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫുള്ള് ബ്ലാക്കിൽ ഒന്നും പറയണ്ട, ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഗംഭീരാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലോങ് സ്പേസ് ഉണ്ട് ഷോറൂം, രണ്ട് മുറിയല്ല ഒരു ഡബിൾ മുറിയാണ്. ഡിസ്പ്ലേ പ്രസൻറ്റേഷൻസ് കുറച്ച് സ്പേസാണ്, മൊത്തം സ്പേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ. അമിഗോസ് അമിഗോസ് ലോക്കോ സൂപ്പർ ലോക്കോ അല്ലേ. നിങ്ങളാ പേരിടാൻ എന്താ കാരണം? അമിഗോസ് സ്പാനിഷ് നെയിം ആയതുകൊണ്ട്. ഓക്കെ കുക്ക ഡ്രസ് ചേഞ്ചിങ് റൂം സൂപ്പറാണ് കേട്ടാ, ഒരാൾക്ക് തിരികെ പോലും ഇല്ല. ഇടൂ കുക്ക വെറൈറ്റി പേരാണല്ലോടാ, ഗംഭീര പേരാട്ടാ ഒരു ആ പെട്ടെന്ന് കയറും. ഈ ഹുക്ക എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഇതല്ലേ, ആ ഇത് തന്നെ ഇത് തന്നെ ഹുക്ക. അവർ അത് ഇട്ടിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഹുക്ക. ഇത് അറബികളുടെ അല്ലേ, അറേബ്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു. പിന്നെ ആ ലോഗോ ഒക്കെ ഭയങ്കര രസമായിട്ട്, ഇത് ലോഗോ ഒക്കെ വെറൈറ്റി ഫാഷൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിടൂ. അതാണ് ഈ പേര് ഇടാൻ കാരണം അല്ലേ. പിന്നെ നിങ്ങൾ എന്തോ പിന്നെ എന്താ ഹുക്ക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പോ ബേസിക്കലി നമ്മളാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഷോപ്പ് വരുന്നല്ലേ, നമ്മളാണ് ഇപ്പോ 8 വർഷത്തോളായിട്ട് നമ്മളാണ് അത് ശരി. അപ്പോ ആദ്യം ഇതിന്റെ ഒരു പേര് ഹുക്ക സ്ട്രീറ്റ് ആണ്, പുതിയ അറിവാണ് കേട്ടാ. ഈ ഒരു സ്ട്രീറ്റ് ഇപ്പം ജെൻസിന്റെ കയ്യിലാണ് ഉള്ളത്, ന്യൂ ജെൻ കയ്യിലാണ്. ഒരു 5-10 വർഷമായിട്ട് ഇപ്പോ അല്ലേ, 5-8 വർഷമായിട്ട് അവരുടെ കയ്യിലാണ് ഉള്ളത്. പണ്ട് തലശ്ശേരിയിൽ വേറെയായിരുന്നു സ്ഥലം. ഓക്കെ അപ്പോ അതെ അതെ, അതിന് ശേഷം എല്ലാരും ഇങ്ങോട്ടേക്ക് മാറി, ഇതൊരു ജെൻസ് തരംഗമായിട്ട് മാറി. അപ്ഡേറ്റ്സ്, ഹലോ അപ്ഡേറ്റ്സ്. ആദ്യം എൻ്റെ കണ്ണിൽപ്പെടുന്ന ഇൻറ്റീരിയറാ ഇവരുടെ, ആ ലൈറ്റിംഗ് ഫ്രെയിമാ. രാത്രിയൊക്കെ പൊളിയായിരിക്കും, കുറച്ച് ഈവനിങ് ടൈമായി എന്നാലും നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഒരു സിമെന്റിൽ കുറച്ച് ടെക്സ്ചറാക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് കിടുകാക്കിന്ന് കേട്ടോ. ഓ ഇതാ ഇവിടെ TTPL ട്രോഫി ഉണ്ട്. ഓക്കെ ആ പിന്നെ വീണ്ടും നമ്മുടെ ടെലിഫോൺ ബോക്സ്,
ടെലിഫോൺ ബൂത്ത് സ്റ്റൈല്, ടെലിഫോൺ ബൂത്ത് സ്റ്റൈൽ അധികവും നമ്മൾ ഫോറിനേഴ്സൊക്കെ ആ ഇംഗ്ലണ്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ലുക്കാണ് ടെലിഫോൺ ബൂത്ത്. പലർക്കും യെല്ലോ കളർ ടെലിഫോൺ ബൂത്ത്, പക്ഷേങ്കിൽ അതിനൊരു മോഡൽ മാറ്റിയിട്ട് ഇവർ ട്രെൻഡിങ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്, കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. മറ്റുള്ള കുറച്ചും കൂടി കൺജസ്റ്റഡ് ആണെങ്കിൽ ഇത് നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് പ്രസൻറ്റേഷനാണ് അല്ലേ. ആ കണ്ടുപെടുന്നുണ്ടല്ലോ നിന്റെ ഒക്കെ സ്പാനറാണ് കേട്ടോ. ആ കിടു ഇതെന്താ പേര്? ഗ്രാഫൈറ്റ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മച്ചാമാരൊക്കെ ഭയങ്കര പൊളിയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ അവര് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ച തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. അതെ അതെ അതെ, അതാ മെയിൻ ആയിട്ട് ഞാനും കണ്ടത് അങ്ങനെ തന്നെയാണ്. ഇവർ ഇയർലി ഇവരുടെ ഇന്റീരിയർ പൈസ അവര് ഭയങ്കര ചെയ്യുന്നു. അതെ അതെ, നല്ല നല്ലൊരു വൈബായിരുന്നു, എന്ത് പറഞ്ഞാലും സൂപ്പറാണ്. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. അപ്പൊ നമ്മുടെ ചാനല് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കരുത്, അത് ഇനേബിൾ ചെയ്താലേ അടുത്ത വീഡിയോ കാണാൻ പറ്റൂ. അപ്പോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ദിസ് ഈസ് ടീം ലെറ്റ്സ് ബിഗിൻ. എടുത്ത് പറഞ്ഞോക്ക്, അന്നേരം ഈ സംഗതി ഇല്ല, നമ്മൾ സൈഡിൽ ഇരുന്നിട്ടെല്ലാം പറയാം.